ഹലോ. ആ ഹലോ മാഡം, ഞാൻ നീയാണ്. ആ നീയാ, പറയൂ. മാഡം, എനിക്ക് സുഖമില്ല. ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ പോണായിരുന്നു. ഏത് ഹോസ്പിറ്റല്? സിറ്റി ഹോസ്പിറ്റൽ. ഓക്കെ, എൽസമ്മ ഇന്ന് ലീവിലാണല്ലോ. ഞാൻ രാമകൃഷ്ണനെ അങ്ങോട്ട് വിടാം. ജീപ്പിൽ പോയിട്ട് വന്നോളൂ. മാഡം, പോലീസ് ജീപ്പിൽ? എന്നാ, നീ ഒരു കാര്യം ചെയ്യൂ, രാമകൃഷ്ണൻ അവിടുത്തെ കാർ എടുക്കട്ടെ, ഒറ്റയ്ക്ക് പോണ്ട. നീ പ്ലീസ്, നിങ്ങളുടെ പ്രൊട്ടക്ഷൻ ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ മാഡം. ഓക്കെ. ഒരു സെക്യൂരിറ്റി ഒറ്റയ്ക്ക് പോയാൽ ആരെയും പിടിച്ച് തിന്നോ? എന്ത് പറ്റി മോളെ? ആ അമ്മ, ഹോസ്പിറ്റലിൽ പോവാൻ പോലീസ് ഡ്രൈവർ കൂടെ വരുന്നു. ഓ, അതിനെന്താ, വന്നോട്ടെ. ഒറ്റയ്ക്ക് പോവാ തന്നെയാ നല്ലത്. വീട്ടിൽ പോയിട്ട് കാർ എടുത്തിട്ട് നീ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. സെക്യൂരിറ്റിയിൽ ഒരു പ്രശ്നം വരാൻ പാടില്ല, മനസ്സിലായല്ലോ? ഓക്കെ, സിറ്റി ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് പറഞ്ഞേക്ക്. ശരി. ഓക്കെ. എങ്ങനെ വെടിവെക്കും? ജാമ്പോന്റെ കാലത്തുള്ള ഒരു തോക്കും പിന്നെ ആകെ ഉള്ളതാണെങ്കിൽ രണ്ടുണ്ട്. ഇതൊന്ന് പ്രാക്ടീസിന് ഉപയോഗിക്കണമെങ്കിൽ വരെ മോളിൽ നിന്ന് ഓർഡർ വേണം. ഒരു തീവ്രവാദി അറ്റാക്ക് വന്നാൽ നേരിടാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലേ. പിന്നെ പിന്നെ താനിവിടെ വെയിറ്റ് ചെയ്താ മതി, കാർ ഞാൻ എടുത്തോളാം. സോറി നിയ, ഇന്ന് ഞാനാണ് ഈ കാറിന്റെ ഡ്രൈവർ ഓൺ ഡ്യൂട്ടി. താൻ വരണ്ടെന്ന് ഞാനല്ലേ പറയുന്നത്? എന്നെ ഡ്യൂട്ടി ഏൽപ്പിച്ചു തരുന്നത് മാഡം ആണ്. ഞാൻ വേണേ മാഡത്തിനെ വിളിച്ചു പറയാം. താൻ എന്നെ വിളിച്ച് കൂടുതൽ കുഴപ്പമുണ്ടാക്കണ്ട, വണ്ടി എടുക്ക. താൻ വണ്ടി എടുക്കുന്നുണ്ടോ? എന്റെ ഫ്രണ്ടിന്റെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനാ, ഞാൻ കൂടി പങ്കെടുക്കുന്നതിന് വേണ്ടി അവർ ഫംഗ്ഷൻ ഇവിടെ തന്നെ വെച്ചത്. മാഡം പറഞ്ഞ എന്റെ പണി പോകുന്ന ഉറപ്പ്. മാഡത്തോട് ഞാൻ പറഞ്ഞോളാം, താൻ എവിടെ എങ്ങാനും പോയി നിൽക്കും. ഇവിടെ ഹലോ നിയം, ആ എസ് എങ്ങനെ പറഞ്ഞു? അതെ, സ്റ്റോപ്പ്, കുട്ടിയുടെ പ്രൊട്ടക്ഷൻ എന്റെ ഡ്യൂട്ടിയാണ്, പോകാൻ പറ്റില്ല. താനൊന്ന് പോടു. അലസത കാണിക്കുന്ന, ചുറുചുറുക്ക് കാണിക്കാത്ത, ഒന്നിലും പങ്കെടുക്കാതെ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്ന പെൺകുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കണം. സഹായിക്കാൻ ഞങ്ങളില്ലേ കൂടെ എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ അവരോട് ഇടപെടണം. തുറന്നു പറഞ്ഞാൽ കുറ്റമാവില്ല എന്ന് ബോധം ജനിപ്പിക്കണം. പെൺകുട്ടികളോടുള്ള ക്രൂരത ദിവസം തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ സ്വന്തം വീടുകളിൽ നിന്നോ അയൽവക്കക്കാരിൽ നിന്നോ അകന്ന ബന്ധുക്കളിൽ നിന്നോ ലൈംഗിക പീഡനം അനുഭവിച്ചാലും അത് തുറന്നു പറയാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. തുറന്നു പറഞ്ഞാൽ സ്വയം അപകടത്തിൽ പെട്ടുപോകുമോ എന്നുള്ള ഭയം. അതുകൊണ്ട് തന്നെ ഉള്ളിലെ നീറ്റൽ സ്വയം അനുഭവിച്ച് നീറിപ്പകഞ്ഞ് നിങ്ങൾ ജീവിക്കുന്നു. പിന്നെങ്ങനെ ചിരിക്കും, എങ്ങനെ സന്തോഷിക്കും? എനിക്ക് പറയാനുള്ളത്, നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ തെറ്റായി എന്തെങ്കിലും തോന്നുവാണെങ്കിൽ അത് തുറന്നു പറയാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണം. നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ പോലീസുകാർ എന്നും കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ എല്ലാ മാസവും നമ്മുടെ വനിതാ പോലീസ് സ്റ്റേഷന്റെ കൗൺസിലിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. എന്റെ ശരീരം എന്റേത് മാത്രമാണ് എന്ന് ആരോടായാലും ഉറക്കെ പറയാൻ നിങ്ങൾക്ക് കഴിയണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു മാഡം?
മീറ്റിംഗ് നന്നായി പോയി. നമ്മുടെ കൗൺസിലിംഗ് സെഷൻസ് കുറച്ചുകൂടെ നമുക്കത് മെച്ചപ്പെടുത്തണം. നമുക്ക് ഒന്ന് രണ്ട് മീറ്റിംഗും കൂടി വിളിച്ചാലോ? നീ എവിടെ? ഹോസ്പിറ്റലിൽ. ഹലോ മാഡം. എവിടെയാ? ഹോസ്പിറ്റലിലെ മാഡം. ചെക്കപ്പ് കഴിഞ്ഞോ? ഇപ്പൊ കഴിയും. കഴിയുമ്പോ പുറത്ത് പോലീസ് ചീപ്പ് ഉണ്ടാവും, അതിൽ കയറി വന്നോളൂ. ഹോസ്പിറ്റലിൽ സമയമെടുക്കും പറഞ്ഞപ്പോ ഹോസ്പിറ്റലിലേക്ക് ജീപ്പാക്കി ഏർപ്പാടി. ചെയ്യുന്ന ജോലിക്ക് ആദ്യം വേണ്ടത് ഉത്തരവാദിത്വമാണ്. ഇങ്ങനെ കറങ്ങി നടക്കാനല്ല സർക്കാർ എനിക്ക് ശമ്പളം തരുന്നത്. തന്റെ സേവനം ഇനി ഇവിടെ ആവശ്യമില്ല. ഇയാൾ നമ്മുടെ സ്റ്റേഷൻ അൺഫിറ്റ് ആണ്. സസ്പെൻഷന്റെ റെക്കമെൻഡേഷൻ എസ് പി ഓഫീസിലേക്ക് അയച്ചേക്ക്. സമയമാവുമ്പോ ദൈവം തന്നെ ഈ ഭാഗ്യക്കുറി കൈകൊണ്ട് തരും. ഇതാണ് ആ ഭാഗ്യക്കുറി, തലക്കുറി, ജാതകം. നിന്റെ ജാതകം തന്നെ മാറ്റെഴുതാവുന്ന ജാതകം. ഓ, കല്യാണാലോചന അതായിരുന്നു. സഫിയ,